ഇനി പവർ റൂമിലേക്ക്. അതുപോലെ രശ്മിനും ഇഷാനിയും. ഇതിൽ ജിൻഡോയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു പവർ റൂമിലെത്തുക എന്നുള്ളത്. അത് ജിൻഡോ റോക്കിയോടും സിജോയോടും മുമ്പ് പറയുകയും ചെയ്തു. രശ്മിന് ഇതൊരു മധുര പ്രതികാരമാണ്. മുമ്പ് ജാസ്മിനെയും ഗബ്രിയെയും സമാധാനിപ്പിക്കാൻ പവർ റൂമിൽ കയറിയ ഇതിനെ ശിക്ഷ മേടിച്ച വ്യക്തിയാണ് രശ്മിൻ. അനുവാദം ചോദിച്ചിട്ടാണ് രശ്മിൻ കയറിയത് എന്ന് പറഞ്ഞെങ്കിലും ശിക്ഷിക്കപ്പെടുകയായിരുന്നു. കൂടാതെ നിഷാന ഷോ തുടങ്ങിയതിൽ പിന്നെ ഒരു സ്ഥലത്തും സംസാരിച്ചു പോലും കണ്ടിട്ടില്ല. മറ്റ് മത്സരാർത്ഥികൾക്കും ആ കംപ്ലയിൻ്റ് ഉണ്ട് താനും. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഗെയിമിനെപ്പറ്റി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നീട് റോക്കി എന്തിനാണ് കണ്ടസ്റ്റൻ്റ് ആയി അപ്ലൈ ചെയ്ത ഒരാളുടെ ചാൻസ് കളഞ്ഞതെന്ന് നിഷാനോട് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ തുടക്കത്തിൽ വളരെ പാവമായി ടാസ്കുകൾ മനസ്സിലാകാതെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പരിഹാസത്തിന് കാരണമായ ജിൻഡോയും പവർ റൂമിൽ കയറിയതിന് ശിക്ഷിക്കപ്പെട്ട ജസ്മിനും ഇതുവരെ മറ്റ് കണ്ടസ്റ്റൻസും പ്രേക്ഷകരും വലിയ വില കൊടുക്കാത്ത നിഷാനിയും മൂന്ന് സ്റ്റേജായി നടത്തിയ ടാസ്കിൽ വിജയിച്ച് പവർ റൂമിൻ്റെ അധികാരത്തിലേക്ക് കയറുകയാണ്. ഇനി പവർ റൂമിലുള്ള അവരുടെ അധികാരങ്ങൾ ശരിക്കും അവർ ഉപയോഗിച്ചാൽ ഷോയുടെ ഗതി തന്നെ മാറും. നിഷാനിക്ക് പവർ റൂമിലുള്ളവരുടെ അധികാരങ്ങൾ പഠിക്കാൻ അല്പം സമയം വേണ്ടി വരുമെങ്കിലും രശ്മിനും ജിൻഡോയും ഇപ്പോൾ പവറായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ അവർക്ക് മൂന്ന് പേർക്കും ഷോയിൽ പെർഫോം ചെയ്യാനുള്ള പുതിയ ചാൻസാണിത്. നോമിനേഷനിൽ വരുമെന്ന് പേടിക്കുകയും വേണ്ട.